ഇന്നിപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറയാം, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെയർ ബെൻഡാണ്. അപ്പോൾ എങ്ങനെ ഇത് തുന്നിയെടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ പെറ്റൽസിന് വേണ്ട സർക്കിൾസിൽ ഞാൻ സർക്കിളായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ എടുത്തിട്ടുള്ളത് 1.2 സെൻറ്റിമീറ്ററിലാണ് ഒരു സർക്കിൾ. പിന്നെ ബാക്കിയുള്ള ഒരു 6 സർക്കിൾസ് ഞാൻ 1 സെൻറ്റിമീറ്ററിൽ ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 0.സംതിങ് അത് 0.7 ഇല്ലെങ്കിൽ 8 അങ്ങനത്തെ ഒരളവിൽ നിങ്ങൾ ഈ സർക്കിൾസ് ഇല്ല പെറ്റൽസ് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ എടുക്കാം. ഞാനിപ്പോൾ ഒരു ബ്രൗൺ കളർ ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഒരു എലസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 7-8 ഇഞ്ചിൽ എടുത്താൽ മതിയാവും, ചെറിയ കഷ്ണം മതി. പിന്നെ ഞാൻ 2 തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തുണിയിലാണ് ഞാൻ ഹെയർ ബെൻഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 0.സംതിങ്ങിലുള്ള അത് ഞാൻ ഇങ്ങനെ തീയിൽ കാണിച്ചിട്ട് മെഴുകുതിരിയിൽ കുറച്ച് കാണിച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഉരുക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ജസ്റ്റ് കാണിച്ച് കൊടുത്താൽ മതി. അതിപ്പോൾ അവിടെ തന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇത് കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു പെറ്റൽസിൻ്റെ ഷേപ്പ് വരും, അതിന് വട്ടത്തിലങ്ങ് വരും. അത് ഇങ്ങനെ ഓരോരോ പെറ്റൽസ് വൃത്തിയായി ചെയ്തെടുക്കുക. പിന്നെ നന്നായി ഇതിൻ്റെ മുകളിലോട്ട് പോയി കാണിച്ച് കൊടുക്കാതിരിക്കുക, അപ്പോൾ പിന്നെ കരിഞ്ഞ് കിട്ടും. അത് അതിൻ്റെ സൈഡിലേക്ക് കുറച്ച് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ പിന്നെ നമ്മുടെ പെറ്റൽ കറക്റ്റായിട്ട് വരുന്നതാണ്. പിന്നെ ഇത് നമുക്ക് കുട്ടികൾക്കെല്ലാം നല്ല യൂസ്ഫുള്ളായിട്ട്, ഇപ്പം നമ്മൾ പഴയ തുണികളൊക്കെ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പം മെഷീനിലൊക്കെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിലും തുന്നിയെടുക്കാവുന്നതേ ഉള്ളൂ. മെഷീൻ വേണമെന്നിട്ട് നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മെഷീനിലാണ് ഞാൻ തയ്ച്ചെടുത്തത്. അപ്പം ഇതേപോലെ തീ കാണിച്ചു കൊടുക്കാം. അടുത്തതായി ഞാൻ ആദ്യം എടുത്ത ഒരു സിംഗിൾ പെറ്റലില്ലേ 1.2 സെൻറ്റിമീറ്റർ, ആ പെറ്റലിന് ആദ്യം ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പെറ്റൽസിൻ്റെ അടിഭാഗത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെറ്റൽ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് ഈ പെറ്റലിൻ്റെ മുകളിലായിട്ടാണ് ബാക്കിയുള്ള പെറ്റലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് ഈ നൂല് കൊണ്ട് ഇങ്ങനെ മുറിക്കിയതിന് ശേഷം മാറ്റി വെക്കുക. ഞാനിതിന് അടിഭാഗത്ത് ഒരു കെട്ട് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെനിക്ക് മെഷീനിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ കയ്യിൽ ചെയ്ത് കാണിക്കുന്നത്. ഇത് നമ്മുടെ പെറ്റലിൻ്റെ അടിഭാഗത്തതാണ്, താഴ്വശത്തേക്ക് ഉള്ള പെറ്റലാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് ബാക്കിയുള്ള പെറ്റൽസ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പെറ്റൽ എങ്ങനെ ചെയ്തെടുത്തെന്ന് നോക്കുക. ഇങ്ങനെ കോൺ ഷേപ്പിൽ ചുരുട്ടിയെടുക്കുക. കണ്ടില്ല, ഇങ്ങനെ കോൺ ഷേപ്പിൽ ചുരുട്ടിയെടുത്തിട്ട് കൈകൊണ്ട് നിങ്ങൾക്ക് തുന്നിയെടുക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ല മെഷീനിൽ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ആ കോൺ ഭാഗത്തിലേക്ക് ഞാൻ മെഷീൻ ചേർത്ത് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള പെറ്റൽസും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് കോൺ ഷേപ്പാക്കി മാറ്റിയെടുക്കുക. എന്നിട്ട് ഇതിനെയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് 1 സെൻറ്റിമീറ്ററിൽ ഞാൻ കട്ട് ചെയ്ത പെറ്റൽസാണ്. ഇപ്പോൾ ഇതിനെ വട്ടത്തിലായിട്ട് കറക്കിയിട്ട് നമ്മൾ ഈ പെറ്റൽസിനെ എടുക്കണം. നമുക്കിത് മെഷീൻ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഞാൻ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടി മാത്രം ചെയ്തതാണ്. നിങ്ങൾക്ക് കൈകൊണ്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനെ ഇങ്ങനെ വട്ടത്തിലെടുത്ത് സൂചി കൊണ്ട് ഇങ്ങനെ മുറുക്കി കൊടുക്കുക.
ഗമ്മുണ്ടെങ്കിൽ ഗമ്മിൽ ചെയ്താലും മതിയാവും. പിന്നെ നൂല് കൊണ്ട് ചെയ്യുമ്പോൾ പിന്നെ അത് ഒന്നും ഇളകിയിട്ടൊന്നും പോവില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നൂല് കൊണ്ട് തന്നെ ചെയ്തത്. ഇപ്പോൾ ഗമ്മിലാണെങ്കിൽ വെള്ളം കൊള്ളുമ്പോൾ ചിലപ്പോൾ ഇളകി പോവാൻ സാധ്യതയുണ്ടത്, എന്തായാലും സാധ്യതയുണ്ട്. ഇങ്ങനെ കുത്തി നന്നായി കെട്ടിക്കൊടുക്കുക അവിടെ തന്നെ. എന്നിട്ട് അതിനെ ഈ 1 സെൻറ്റിമീറ്റർ എന്ന അളവിലെടുത്തതിനെ സെറ്റാക്കി കൊടുക്കുക. നല്ലൊരു ഫ്ലവർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഹെയർ ബാൻഡിൽ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ കുറേ നേരം കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഇതിപ്പോൾ നിങ്ങൾ തുണിക്കായിട്ട് പുതിയ തുണിയൊന്നും വേണ്ട ആവശ്യമില്ല, പഴയ തുണിയായാലും മതിയാവും. കണ്ടില്ലേ നല്ല മനോഹരമായ ഫ്ലവർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ സെറ്റായിട്ടില്ല, അടിഭാഗത്ത് നന്നായി മുറുക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ നമ്മുടെ ഫ്ലവർ നല്ല ഭംഗിയായിട്ട് കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പതിയെ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പതിയെ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സ്പീഡ് അങ്ങ് ചെയ്തു പോയാൽ നിങ്ങൾക്കിത് എന്താണെന്ന് മനസ്സിലായി കിട്ടില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടം വന്ന് നിങ്ങൾക്ക് ഇത്ര എല്ലാം ഒന്നും വിടാതെ ഞാനെല്ലാം കാണിച്ചു തരുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തായെങ്കിലും ഇത് വീട്ടിൽ ചെയ്തിട്ട് നോക്കണം, ട്രൈ ചെയ്തിട്ട് നോക്കണം. ഇത് കൈകൊണ്ട് തുന്നിയെടുക്കാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം. പുതിയ തുണിയൊന്നും വേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇതിപ്പോൾ ഞാൻ ഈ തുണിയിൽ സെൻറ്റർ അല്ല, അതിൻ്റെ 1 സെൻറ്റിമീറ്റർ അല്ല 1 ഇഞ്ച് പുറകിലോട്ട് വന്നിട്ട് ആ ഭാഗത്താണ് ഞാൻ ഈ ഫ്ലവർ വെച്ച് കൊടുക്കുന്നത്. നടുക്കിൻ്റെ പകുതിൻ്റെ അധികമായിട്ടാണ് ഞാൻ ഈ ഫ്ലവർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വെച്ച് കൊടുക്കുക. ഞാൻ ഫ്ലവർ വെച്ച് കൊടുത്തതിന് പിന്നെയാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ ഇത് അടിഭാഗമാണ്, ആ ഭാഗത്ത് ഞാൻ കെട്ടി ഇത് സൂചി കൊണ്ട് തന്നെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നീടാണ് ഞാൻ ഇതിനെ മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടില്ലേ അതായത് ഇപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ട് എൻ്റെ ഫ്ലവർ. നല്ല ഭംഗിയായിട്ട് കാണുന്നു വൈറ്റ് വൈറ്റിലേക്ക്, വൈറ്റ് തുണിക്ക് നല്ല ഭംഗിയിൽ ഈ ബ്രൗൺ കളറ് ഫ്ലവർ കാണാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിനെ കട്ട് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ പതിയെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സൈഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ ഇത് നിങ്ങൾ തുന്നിയിട്ട് നിങ്ങൾ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അത് നിങ്ങൾ എന്തായാലും അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ പിന്നെ നിങ്ങൾ ഇതെന്തായാലും നിങ്ങൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് ഇങ്ങനെ തുന്നി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും ഇതിങ്ങനെ തുന്നിയെടുക്കണം. ഇത് കൈകൊണ്ട് ഇപ്പം ഞാൻ മെഷീൻ കൊണ്ട് ചെയ്യുന്ന ആ ഭാഗത്തൊക്കെ കൈകൊണ്ട് ചെയ്താലും മതിയാവും. ഇനിയിപ്പോൾ ഞാൻ ഇതിനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ഭാഗമൊന്നും കാണില്ല. ഇപ്പോൾ നിങ്ങൾ കൈകൊണ്ട് തുന്നിയാലും നമ്മൾ തുന്നിയ ഭാഗമൊന്നും എല്ലാം ഹൈഡായിട്ട് കിടക്കും. അപ്പോൾ പിന്നെ ഇതിനെ മറിച്ചിടാം. കണ്ടില്ലേ നല്ല മനോഹരമായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ മറിച്ചിട്ടിട്ടിട്ട് ഇനിയാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് ഇതിന്. ഇനിയിപ്പോൾ ഞാൻ മാറ്റി വെച്ച തുണീനെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത്ര വലിയത് വേണ്ട. ഇപ്പോൾ ഞാൻ 1 ഇഞ്ച് 2 ഇഞ്ച് എന്നളവിൽ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിപ്പോൾ ഞാനൊരു ചെറിയ കുട്ടിക്കാണ് ആക്കുന്നത്. അപ്പോൾ പിന്നെ അത് 17 സെൻറ്റിമീറ്റർ
പതിനേഴ് ഇഞ്ച് അളവിലാണ് ഞാൻ എടുത്തത്. പിന്നെ ഇത്രയും തുണീൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സൈഡിലായി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ മറിച്ചിടണം. ഇത് ഈ ഭാഗത്തായിട്ട് നമ്മൾ കൈ കൊണ്ടായെങ്കിൽ സ്റ്റിച്ച് ചെയ്തുക ചെയ്താൽ മതിയാവും. എന്നിട്ട് ഇതിനെ ഇങ്ങനെ മറിച്ചിടുക. അതെ, എന്നിട്ട് ഇതിനകത്തേക്ക് ഇലാസ്റ്റിക് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ സൂചി കൊണ്ട് അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതാ എളുപ്പം അതുപോലെ ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് തുന്നി കൊടുക്കുക. ഇത് തുന്നി കൊടുക്കാൻ ഹൈഡ് ആയിരിക്കണം നമ്മുടെ സ്റ്റിച്ച് എപ്പോഴും. അത് പുറത്ത് കാണാത്ത വിധത്തിൽ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും അതിന്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്, നമ്മുടെ പുറമേയുള്ള ഭാഗത്തേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഫ്ലവർ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് രണ്ട് ഭാഗവും ഇതിന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു അര ഇഞ്ച് അളവിൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൈ കൊണ്ട് തുന്നിയാൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല എന്ന്. ഇല്ല, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൈ കൊണ്ട് ഇത് സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ഇപ്പം പിന്നെ നിങ്ങൾ എളുപ്പത്തിൽ പെട്ടെന്നായി തീരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ മറിച്ചിടുമ്പോൾ നമ്മുടെ സ്റ്റിച്ചൊക്കെ ഹൈഡായി അകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റിച്ചൊന്നും കാണില്ല. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതും അങ്ങനെ ഫ്ലവറുള്ള ഭാഗത്തേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് രണ്ട് സൈഡും ഫോൾഡ് ചെയ്തിട്ട് ഇവിടെയും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിതൊരു 3.5 ഇഞ്ച് അളവിലാണ് ഇത് ഈ ഫ്ലവർ വെച്ച ആ തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് പകുതി അളവിലാണ് സ്റ്റിച്ച് നമ്മുടെ ഇലാസ്റ്റിക് വെച്ച തുണി എടുക്കേണ്ടത്. ഇപ്പം നമ്മൾ 3 ഇഞ്ചിലെടുത്തിട്ടുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ഇടുന്നത് 1.5 എന്ന അളവിൽ നിങ്ങൾ എടുക്കുക. അപ്പോൾ പിന്നെ ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ്, ഇല്ലെങ്കിൽ അത് നമുക്ക് ശരിയായിട്ട് കിട്ടില്ല. ഇപ്പം നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെയ്തിട്ട് നോക്കുക. നമ്മൾ ഡ്രസ്സിനും ഈ ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയൊരു അറിവ് നിങ്ങളും ചെയ്ത് കൊടുക്കുക.